കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർമ്മടം നിയോജക മണ്ഡലം 39-ാം വാർഷിക സമ്മേളനം നവംബർ 18 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ KSSPA ധർമ്മടം നിയോജക മണ്ഡലം 39-ാം വാർഷിക സമ്മേളനം നവംബർ 18 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ കടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു. സംസ്ഥാന സർവീസ് പെൻഷൻകാർ അക്ഷരാർത്ഥത്തിൽ പ്രയാസത്തിലാണ്. ജീവിത ചെലവ് മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു. ക്ഷാമബത്ത 3 വർഷമായി കിട്ടാനില്ല. 18% കുടിശികയാണ്. 2019 ജൂലൈ മുതൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ 2 ഗഡുക്കൾ കുടിശികയാണ്. കേന്ദ്ര സർവീസിൻ്റെ ഭാഗമായ IAS IPSക്കാർക്കും കോടതി ജീവനക്കാർക്കും ക്ഷാമബത്തം നൽകിക്കൊണ്ട് പെൻഷൻകാരോട് വിവേചനം കാണിക്കുന്നു. കുടിശ്ശിക കിട്ടാത്ത 100,000 പെൻഷൻകാർ മരണപ്പെട്ടുവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ശനിയാഴ്ച രാവിലെ സ്വാഗത സംഘം ചെയർമാൻ CEO രാജേഷിൻ്റെ അധ്യക്ഷതയിൽ മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ഉദ്ഘാടനം ചെയ്യുന്നു. അടൂർ പാലത്ത് നിന്നും സമ്മേളന നഗരിയിലേക്ക് പെൻഷൻകാരുടെ പടുകൂറ്റൻ റാലി നടക്കും. സമ്മേളനത്തിൽ വെച്ച് ഹോണറ്റി ഡോക്ടറേറ്റ് ലഭിച്ച സംസ്ഥാന കൗൺസിലറും മുൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ N. പ്രദീപ് കുമാറിനെയും KSSPA മുഖപത്രത്തിൽ കാർഷിക പംക്തി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന കൗൺസിലറും മുൻ കൃഷി ഓഫീസറുമായ KO അരവിന്ദാഷിനെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ CEO രാജേഷ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജീവൻ ചിരുകണ്ടോത്ത്, നിയോജക മണ്ഡലം സെക്രട്ടറി MC ദിനേശൻ, സംസ്ഥാന അപ്പലറ്റ് കമ്മിറ്റി ചെയർമാൻ P. രാഘവൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു.